ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. റിസ്കിൽ മാത്രം ഇവിടെ ഒന്ന് ഇറങ്ങാമോളൂ, നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരും ഒന്നും ഇവിടെ ഇറങ്ങില്ല. പെട്ട് ഗൈസ് പെട്ട്, ഒരു കമ്പെടുത്ത് കൈ വെച്ചിരിക്കണേ വരുന്ന പോലെ. അത്ര നല്ല ഇല്ലായിരുന്നു പറയാൻ. ഇവിടെ ഫുള്ള് ജെല്ലി ഫിഷ് ആണ് ഗൈസ്, തൊട്ടാ ചൊറിയും. വെള്ളമുള്ള സമയത്ത് ഇങ്ങോട്ട് വരേ ചെയ്യില്ല. നീർനായ ഇവിടെ നമുക്ക് എന്തോ നീല കളർ കാണാൻ പറ്റുന്നു. എനിക്കൊന്ന് കുഴിയാണാ താഴ്ചയുണ്ട് കേട്ടോ ഇവിടെ. ഹേ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ഇതാ പൊഴിക്കര കായലിൽ വന്ന് നിൽക്കുകയാണ് ഗൈസ്. എന്താണോ മീൻ പിടിക്കുക. ഞാനും അഭിമന്യു ഉണ്ട്. അഭിമന്യു ഒരു ചാറ്റ് കൊടുക്കും. അത് കണ്ടാ ഗൈസ്. അപ്പം നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളതിനെ ഗൈസ്, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇന്നലെ നമ്മളവിടെ പള്ളിത്തൊടിയിൽ മീൻ പിടിക്കാൻ പോയായിരുന്നു. അപ്പം നമ്മൾ മൂന്നുപേരും കൂടെ ഇന്നലെ മീൻ പിടിക്കാൻ പോയായിരുന്നു. അതും അത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ, അപ്പോഴത്തേക്ക് മനസ്സിലാവും. ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചൂണ്ട ഇടാനാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ തവണ കക്കവാരി തെങ്ങി പോയതാണ്. ഇന്ന് നമ്മൾ ചൂണ്ടയായിട്ടാണ് ഗൈസ് ഇറങ്ങിയിരിക്കുന്നത്. കാണിച്ചു പറഞ്ഞ അപ്പൊ നമ്മളെ കൂടെ അനന്തും ഉണ്ട്, അഭിമന്യു ഉണ്ട്. നമ്മളിത് ആ ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റൂടെ, നമ്മൾ പള്ളിത്തൊടിയിലാണ് ഗൈസ് ചൂണ്ടയിടാൻ വന്നത്. കണ്ടേ, കണ്ടാ അവനല്ല, അവനെ മാറ്റി. ഇവിടുത്തെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാരും കേറി നോക്കുക ഗൈസ്. ഇന്നലെ വണ്ടിയിൽ നിന്ന് വന്ന് വീണ് കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ, പക്കിയാണ്ട കടിച്ചാണെന്നാണ് മോന്ത ഇടിച്ച് വന്ന് വീണ് കൈസ്. ഇവനെ കൊണ്ട് വണ്ടി ഓട്ടിക്കാൻ പോലും ഇവനെ കൊണ്ട് പറ്റൂല ഗൈസ്. ഇതൊരു ചെയ്യുന്നൊരു പിള്ളേരാണ് ഗൈസ്. ഇവന്റെ ഷൂ ഉണ്ടാ ഗൈസ്, അഡിദാസിന് ഓടി ഓടിദാസ ഓടിദാസ ഷൂവിന്റെ പേരാണ് ഓടിദാസ. ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം ചേട്ടാ. ഓക്കെ, ഞാൻ വെള്ളക്ക് കിട്ടിയാ. എടി പെട്ടെന്ന് കൊണ്ടുപോവാ, പെട്ടെന്ന് പെട്ടെന്ന്. രണ്ടെണ്ണം എടുത്തോണ്ടോ? രണ്ടെണ്ണം വെള്ളക്കേ കൊണ്ട് വരും. തേങ്ങയാ, ഒരു വിവരവും ഉല്ലാസത്തോടെ വെള്ളക്കേ എടുക്കാൻ പറഞ്ഞു. ഇവൻ എന്തിനാ ഡാടാ ചുമ്മാരി ചുമ്മാരി എടുത്തറിയല്ലേ. ചൂണ്ട സെറ്റ് ആയിട്ടുണ്ട് ഡാണ്ടെ. കാണാമോ കല്ല്, കല്ലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. കണ്ടം കല്ല് കെട്ടിയിട്ടുണ്ട്. ഇവൻ ഭയങ്കര ശല്യമാണല്ലേ വീട്ടിൽ. മൈദ മാവ് ഇതിലോട്ട് സെറ്റ് ചെയ്ത് ഒറ്റ ഇട പോണ് സെറ്റാ. പ്രേമിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? നല്ല വീഴ്ച അങ്ങ് അങ്ങ് അക്കരെ പോയാലുള്ളത്. തെങ്ങിൽ നിന്ന് പാല് വരുന്നു. ഞാൻ തെങ്ങിപ്പാൽ മൈദക്ക്, മൈദക്ക് ഭയങ്കര കട്ടി കട്ടി എന്ന് ലൂസ്. മൈദ ഭയങ്കര ലൂസ്. മാവ കത്തെടുത്തത് കളി കറങ്ങി. ബ്രാൻഡ് ഷൂ ആ ഇത്. ഇതിന്റെ ചാത്തനാണ് അടിദാസ്. ഇതാണ് സുജി ബോസ്. എന്തെങ്കിലും കൊലയാണെങ്കിൽ ആട് തമ്പി. ഗായ്സ്, നമ്മളെ യൂട്യൂബ് ചാനൽ നഷ്ടത്തിലാണ്. നിങ്ങളെ വിലയേറി സബ്സ്ക്രൈബർ അതൊക്കെ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമ്മളെ യൂട്യൂബ്. നല്ല കാര്യങ്ങളെ പറയട്ടെ. നമ്മളിതാ ഇവിടെ നിന്ന് പോണേണ് ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾക്ക് മീൻ പിടിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഗൈസ്, നമ്മളിതാ പൊഴിക്കരയിൽ ആരും അറിയാത്തൊരു സ്ഥലത്തോട്ട് പോകാൻ പോകും. പക്ഷെ ആരും അറിയാത്തല്ല, എല്ലാവരും കാണുന്നത്. നമുക്ക് തോ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് നോക്കിയാൽ എല്ലാവർക്കും തോല്ലേ അവിടെ ഒരു ദ്വീപാണ്. ദ്വീപ് കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞാനും ഇവനും കൂടെ മീൻപിടുത്തം നിർത്തിയിട്ട് ആ ദ്വീപിലോട്ട് പോകാൻ പോണേനെ ഗൈസ്. ഇതിലെ കൂടെ നടന്ന് തോ അവിടെ ഒരു കര പോലത്തെ ഒരു സഖ്യമുണ്ട്. അവിടെ നിന്ന് നടന്ന് നമുക്ക് ആ ദ്വീപ് ആ കാണുന്ന ദ്വീപിലോട്ട് പോകാൻ പറ്റും. എടാ വന്ന് നീ ഫ്രണ്ടിൽ നടാ. എടാ നീയാണ് ഫ്രണ്ടിൽ നടക്കേണ്ട ആള്. കാരണം നിനക്കാണ് നല്ല പൊക്കം. മുങ്ങിപ്പോയാലും നിന്നെ കാണാൻ പറ്റൂലോ. കമ്പ് വെച്ച് കുത്തി കുത്തി നടന്നു. ഓക്കെ ഗൈസ്, നമ്മൾ വെള്ളത്തിലോട്ടാ. വെള്ളമുള്ള സമയത്ത് ഇങ്ങനെയൊന്നും നമുക്ക് പറ്റൂല. വെള്ളമില്ലാത്ത സമയത്തേ പറ്റുള്ളൂ. നല്ല വെള്ളമുണ്ട്, മുട്ടിൻ്റെ അത്രയും വെള്ളമുണ്ട്. ഇവിടെയൊന്നും വെള്ളമില്ല. ഇവിടെ നമുക്ക് എന്തോ നീല കളർ കാണാൻ പറ്റുന്നു. എനിക്കൊന്ന് കുഴിയാണ്. ഓ സീൻ ഉണ്ട് കേട്ടോ ഇവിടെ. വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഈ സ്ഥലം? പോയി അറിയത്തില്ല. സെർച്ച് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് ഓക്കെ.
മണൽ തിട്ടയുടെ സൈഡിലോട്ട് നമ്മൾ ഇതാ കേറിയിട്ടുണ്ട് കേട്ടോ. എടാ ചൂണ്ട എടുത്തോണ്ട് വന്നിരുന്ന നമുക്ക് ഇവിടെ ചൂണ്ട ഇടായിരുന്നടാ. അതാണ്ട് അതാണ് നമ്മള് പുഴിക്കര പാലം കണ്ട, അതാണ് പാലം, ഇതാണ് ഗൈസ് ദ്വീപ്. ഇനി ഈ മണൽ തിട്ട വഴി നമ്മൾ നടന്നു പോകണം. ഇല്ലേടാ പയ്യന്നെ ഡേയ്, ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. ഡേയ് ഞാൻ മൂപ്പനാ. ഞണ്ടൊക്കെ ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കായലിന്റെ നടുക്ക്, കായലിന്റെ അക്കരെ പോവാൻ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. ഇപ്പം പെരും മഴയൊക്കെ പെയ്ത് ഇവിടെ എല്ലാം വെള്ളം കയറണം. അയ്യോ അയ്യോ ഇനി ചേർന്ന് നമ്മള് എത്തിയിട്ടുണ്ട് ഗൈസ്. കാല് ചവിട്ടി ഗൈസ്. ഇത് പൊഴിക്കരയിലുള്ള ഒരു ദ്വീപാണ് നീർനായ. ആ കാണുന്നതാണ് പൊഴിക്കര പാലം. ഒന്ന് നോക്കിയാൽ നമുക്ക് ചിലപ്പം പൊഴി മുറിയെന്ന് കാണാൻ പറ്റും. കൊണ്ടിടാൻ വന്ന നമ്മളാണ്. ഇതേ ദ്വീപിന്റെ നടുക്ക് എവിടാ എവിടാ പോടാ ചെറ്റേ. ഇവിടെ ഒരു ദ്വീപുണ്ട്, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. എടാ അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാൻ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് എന്റെ പൊന്നെ ഇതെന്തൊരു ഭ്രാന്ത് കാണിക്കുന്നു. അടുത്ത ജെല്ലി ഫിഷ്. മഴയുള്ള സമയത്ത് ആരും ഇങ്ങോട്ട് വരും, പക്ഷെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ദ്വീപ് ഫുള്ള് കായലി. വെള്ളമുള്ള സമയത്ത് ഇങ്ങോട്ട് വരേ ചെയ്യില്ല. വെള്ളമുള്ള സമയത്ത് നല്ല ഒഴുക്കായിരിക്കും, നല്ല വൈബായിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആളാ ഇറങ്ങാൻ കേട്ടോ. ഇവിടെ ഫുള്ള് ജെല്ലി ഫിഷ് ആണ്. തൊട്ടാ ചൊറിയും. ഒരു കമ്പെടുത്ത് കൈ വെച്ചിരിക്കണേ വരുന്നവരെ. നോക്കി നോക്കി നടന്നങ്ങ് വന്നാൽ മതി. അല്ല ഇവിടെ മുട്ടിൻ്റെ അത്രയും വെള്ളമാണ്. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ചൂട്. അതാണ് നമ്മൾ പോയ സ്ഥലം. അവിടെ കുറേ പോച്ചയും ചെടികളൊക്കെ വളർന്നു പോയി. ഇവിടെ ദാണ്ട് ഇത് എവിടെ നിന്ന് ഒഴിച്ചു വന്ന ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ആരെങ്കിലും കൊണ്ടുവച്ചാണോ? ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഇതായി കക്ക ോട്ടാടാ പോവാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പൊഴിക്കരയിലോട്ട് പോണം, ആ ക്ഷേത്രത്തിലോട്ട് പോണം. വലിയ ഒരു പാലം, ആ പാലത്തിന്റെ സൈഡിൽ ചുമ്മാ എന്നെയും കൂടെ പേടിപ്പിക്കായിരുന്നു. നടന്ന് ആ ചുറ്റേക്കട നടന്ന് അതിന്റെ ഏറ്റവും അവസാനം വന്നിട്ട് അവിടെ നിന്ന് നടന്നു വന്നതാണ്. അള്ളപടച്ചു നീ പാവപ്പെട്ട ഞമ്മള്, ഇതൊഴി പേരിപ്പോ അള്ളപടച്ചു ആ പൈസക്കാരൻ നിക്കറിട്ട ബർമൂഡയാകും. അത്രയും വെള്ളം ഇല്ലായിരുന്നു പറഞ്ഞു വന്നപ്പോ. എടാ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇരിക്കും അഥവാ അതിലല്ല നമ്മൾ വന്നത്. പെട്ട് ഗൈസ് പെട്ട്, നമ്മൾ പെട്ട് ഗൈസ്. ഈ കമ്പം വെച്ച് കുത്തി കുത്തി ഇറങ്ങി. ഫോൺ കയ്യിൽ ഇരിക്കുന്നു, അതാണ് പ്രശ്നം. നമ്മൾ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങളെ സ്വന്തം റിസ്കിൽ മാത്രം ഇവിടെ വന്ന് ഇറങ്ങാൻ പോളൂ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരും വന്ന് ഇവിടെ ഇറങ്ങില്ല. ഇറങ്ങി വഴി കയറ്റി ആ സൈഡിലോട്ടൊക്കെ പോയാൽ അവിടെയൊക്കെ നല്ല താഴ്ച ഉണ്ടെന്നാണ് തോന്നുന്നു. നമ്മൾ തിരിച്ച് വീണ്ടും കരയിലോട്ട് വന്ന് ഗൈസ്. അപ്പുറത്തൂടെ കയറാനൊന്നും പറഞ്ഞുകൊണ്ടാണ് ഗൈസ് നിന്നത്. അവിടെ നല്ല താഴ്ചയുണ്ട്. ഇന്ത്യയിലെത്തി നല്ല രസമുണ്ട് ഗൈസ്. പക്ഷെ എല്ലാം നിങ്ങളെ റിസ്കിലായിരിക്കണോന്നേ. അപ്പൊ മച്ചാമാരെ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. ആണ്ടേ അവിടുത്തെ ദ്വീപിൽ പോയി നമ്മളിവിടെ നിന്ന് ചൂണ്ട കുറച്ചു നേരം ചൂണ്ടയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്.